ഇന്ന് നമ്മൾ നോക്കുന്നത് സൂം ഹൺഡ്രഡ് ബക്കി ലിസ്റ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ജാപ്പനീസ് എനിമി ടി വി സീരീസിന്റെ 9th എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോൾ ആവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയങ്ങളാണ്, നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഹേ അച്ഛാ, എനിക്ക് യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം അച്ഛാ. എന്ത് യൂണിവേഴ്സിറ്റിയാ, അവിടെ പോയി പഠിച്ചിട്ട് എന്തിനാ? എനിക്ക് പഠിക്കണം അച്ഛാ. ഓ ശരി, പോയി പഠിക്ക്. പഠിത്തം കഴിഞ്ഞ അക്കീര ജോലിയെ പറ്റി അച്ഛനോട് പറയാൻ വേണ്ടി അച്ഛൻ്റെ അടുത്തോട്ട് വരുന്നു. നീ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി, ശരി, നീ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോവാണോ? നിന്റെ ജീവിതകാലം മുഴുവൻ ആ കമ്പനിയിൽ ജോലി ചെയ്ത് തീർക്കാനുള്ളതാണോ? നോക്ക് അക്കീര, മനുഷ്യന്മാരായാൽ ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഓ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ വെറും ഒരു ഫാർമർ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അതിനെപ്പറ്റിയൊക്കെ അറിയാം? നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നീട് അക്കീരയും കെഞ്ചോയും അവരെല്ലാവരും അവരുടെ വില്ലേജ് ഗുൽമയിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. ശരി, നമ്മൾ എത്താറായി എന്ന് പറയുകയാണ് അക്കീര. അക്കീരയുടെ ഫാമിലിയെ കാണുമ്പോൾ എന്തായാലും ഞാനൊരു ബെസ്റ്റ് ഇംപ്രഷൻ തന്നെ കൊടുക്കും എന്ന് പറയുകയാണ് കെഞ്ചോ. അക്കീര, നിന്റെ ഫാമിലി ഓർത്ത് നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ്, എനിക്കെന്തിന് പേടി തോന്നണം? അവർ നന്നായിട്ട് എന്നെ അയക്കുക, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുവാണ് അക്കീര. ഏയ് അക്കീര, നീയല്ലേ പറഞ്ഞേ നീ നിന്റെ ഫാമിലിയെ കണ്ട് 3 വർഷമൊക്കെ ആയെന്ന്? നിനക്കൊട്ടും ടെൻഷനില്ലേ? ഇത് കേൾക്കുന്ന അക്കീര ആലോചിക്കുന്നത് വേറൊരു കാര്യമാണ്. അന്ന് ഞാൻ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ എങ്ങനെ അച്ഛന്റെ മുഖത്ത് നോക്കും എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് അക്കീര. ഇതേ സമയമാണ് അവർ ഒരു ടണലിന്റെ മുമ്പിലോട്ട് എത്തുന്നത്. അത് ബ്ലോക്കായി കിടക്കുവാണ്. ഇറങ്ങി നോക്കുന്ന അക്കീരയും കൂട്ടരും കാണുന്നത് അതിനകത്ത് ഒരുപാടധികം സോംബീസിനെയാണ്. ഇവിടെയാണോ നിന്റെ വില്ലേജ്? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്നതൊക്കെ നിന്റെ വില്ലേജിലെ ആളുകളാണോ എന്ന് ചോദിക്കുവാണ് പാട്രിക്സ്. ഇവരുടെ മുഖമൊക്കെ കണ്ടിട്ട് ഇവർ വില്ലേജിലെ ആളുകളാണെന്ന് തോന്നുന്നില്ല, ഇവർ വേറെ ആരോ ആണ്. ഇനി നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകും എന്ന് ചോദിക്കുകയാണ് കെഞ്ചോ. നമുക്ക് ഈ മലയുടെ മുകളിലൂടെ കയറി ഇറങ്ങേണ്ടി വരും, എന്നാലേ പോവാൻ പറ്റൂ എന്ന് പറയുകയാണ് അക്കീര. അങ്ങനെ അവർ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുസുക ആ കാര്യം പറയുന്നത്. അക്കീര, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ടണലിന്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ സീൽ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം ആ ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോഴും ജീവനോടെയുണ്ട്, അവർക്ക് യാതൊരു പ്രശ്നവും വന്നു കാണില്ല. ഇവരിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയ്യോ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടി വരുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞ് എല്ലാരും നോക്കുന്ന സമയത്ത് അതാ അയാളുടെ പുറകെ ഒരു സോംബി പിഗ് ഓടി വരുന്നു. ഇതേ സമയം ബാട്രിക്സ് അവളുടെ കയ്യിലുണ്ടായിരുന്ന അമ്പ് ഉപയോഗിച്ച് ആ പിഗിനെ താഴെയിടുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന്. അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് അക്കീര. എല്ലാ സിറ്റീസിലും നിറയെ സോംബീസ് ആണ്, അതുകൊണ്ടാണ് ഇനി മുതൽ ഞാൻ ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞ് ഈ വില്ലേജ് സൈഡിലോട്ട് വന്നത്. അപ്പോഴാണ് ആ പിഗ് എന്നെ ഓടിച്ചത്. അല്ല, നിങ്ങൾ ഈ കാട്ടിൽ എവിടെയാ താമസിക്കാൻ പോകുന്നേ എന്ന് ചോദിക്കുകയാണ് പാട്രിക്സ്. ദേ, ഞാനിതാ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അതിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനൊരു മാസ്റ്റർ കാർപ്പന്ററാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കിയത്. നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഇതൊക്കെ കേൾക്കുന്ന അക്കീരയ്ക്കും കെഞ്ചോക്കും അവന്റെ ബക്ക ലിസ്റ്റാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അപ്പൂപ്പൻ അവിടെയുള്ള മരങ്ങളെ പറ്റിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് അക്കീരയ്ക്ക് വളരെയധികം അതിശയം തോന്നുവാണ്. കാരണം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ അക്കീര ആ അപ്പൂപ്പനോട് പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി തീർക്കണം. കാരണം എത്ര സോംബീസ് ആണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ പെട്ടെന്ന് തന്നെ ഈ വീടിന്റെ പണി തീർക്കാൻ നിങ്ങൾക്ക് എന്തായാലും മറ്റുള്ളവരുടെ സഹായം വേണ്ടിവരും. ഇത് കേൾക്കുന്ന സുസുക ഇവൻ തീർച്ചയായിട്ടും നമുക്കുള്ള പണിയായിട്ടാണ് വരുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നു. ഹേ അക്കീര, നീ എന്താ ഈ പറയുന്നേ? നീ നിന്റെ ഫാമിലിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നിനക്കറിയില്ല. എന്നിട്ട് നീ ഇവിടെ ജോലി ചെയ്യാൻ പോവാണോ? സുസുക, നീ എന്താ ഒരുമാതിരി മനുഷ്യത്വമില്ലാത്തതുപോലെ ഇവിടെ ഒരാൾ പെട്ട് കിടക്കുവാണ്. നമ്മൾ ഇങ്ങനെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കിയാൽ നമുക്കിതൊരു ഹൈഡൌട്ട് ആക്കി വെക്കാം. ഈ ട്രീ ഹൗസിനകത്ത് താമസിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നും. മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന ഡിസൈനിലായിരിക്കും നമ്മൾ ഈ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. നീ ഈ ട്രീ ഹൗസിലൊന്നും താമസിച്ചിട്ടില്ലല്ലോ. കുറച്ചുനേരം നമുക്ക് ട്രീ ഹൗസിൽ താമസിക്കാം. എന്നാൽ നമ്മൾ താമസിക്കുന്ന ട്രീ ഹൗസ് നമ്മൾ തന്നെ ഉണ്ടാക്കുവാണെങ്കിലോ? നീ അന്ന് ആലോചിച്ച് നോക്ക്, അത് വേറെ ലെവലായിരിക്കും എന്നൊക്കെ അക്കീര പറയുന്നു. ഇത് കേട്ട അപ്പൂപ്പൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നിന്നെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പൂപ്പൻ അക്കീരയുടെ കയ്യിലും കെഞ്ചോടെ കയ്യിലും ഒരു പൈപ്പ് കൊടുക്കുവാണ്. അതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഹേ അക്കീര, കെഞ്ചോ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരിക്കലും മെഷർമെന്റ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് മെഷർമെന്റ് എടുക്കാൻ പോകുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ പിടിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി അടിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് തന്നെ ആണി അടിക്കണം. ഇത് കണ്ട അക്കീരയും കെഞ്ചയും അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മളൊരു ട്രീ ഹൗസ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ഏത് ട്രീയുമാണ് നിൽക്കുന്നതെന്നാണ്. ഓരോ മരത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. ചില മരങ്ങളുടെ മണ്ടയിലൊക്കെ ട്രീ ഹൗസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഈ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി വളർന്ന് വലുതായ മരമാണെന്ന്. നിങ്ങൾക്കിനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് ഈ കാടിനോട് തന്നെ ചോദിക്കാം. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ കാട് നിങ്ങളോട് എന്താ തിരിച്ചു പറയുന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കൂ. അങ്ങനെ അക്കീരയും കെഞ്ചോയും ട്രീ ഹൗസ് ഉണ്ടാക്കാൻ തന്നെ ആരംഭിക്കുന്നു. അക്കീരയെ അവിടെ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് അവൻ ആ കാര്യം ആലോചിക്കുന്നത്. ഇതുപോലെ നേച്ചർ പറയുന്നത് ഞാൻ കേട്ടു തുടങ്ങിയാ ഞാൻ എങ്ങനെ കറക്റ്റായിട്ട് ജോലി ചെയ്യും, അതായത് എന്റെ ഡയറിയിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ എഴുതും എന്നും പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ്. ഇതേ സമയമാണ് ആ അപ്പൂപ്പൻ അങ്ങോട്ട് വരുന്നത്. ഹേ അക്കിര, നീ അടിപൊളിയായിട്ട് എന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. ഓ, ഒരുപാടധികം നന്ദിയുണ്ട്. ചെറുപ്പം തൊട്ടേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ കൈകൊണ്ട് തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കണം എന്നുള്ളത്. ഇത് കേൾക്കുന്ന അപ്പൂപ്പൻ പറയുവാണ്, നീയും എന്റെ മകനെ പോലെ തന്നെയാണല്ലോ, അവനും ഏകദേശം നിന്റെ ഒക്കെ അത്ര പ്രായം കാണും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ട്രീ ഹൗസ് ഉണ്ടാക്കണമെന്ന് അവന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഓ, നിങ്ങളുടെ മകനോടെ എന്ന് ചോദിക്കുകയാണ് അക്കിര. എന്റെ മകനെ എന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ എന്റെ ഭാര്യ കടിച്ചു കൊന്നു. അവർ രണ്ടുപേരും സോംബീസായി മാറി. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കയ്യിൽ ഒരുപാടധികം സമയമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ ഫാമിലിയുടെ കൂടെ ചേർന്ന് ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കണം, അതിൽ താമസിക്കണം, അതിനൊക്കെ ഒരുപാടധികം ടൈം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഈ വലിയ വലിയ ആളുകളൊക്കെ പറയുന്നത് ശരിയാണ്, കുട്ടികൾ വളർന്നു വലുതായി അവരുടെ അച്ഛനെയും അമ്മയൊക്കെ നല്ല രീതിക്ക് തന്നെ നോക്കണമെന്ന് വിചാരിച്ച് നല്ല രീതിക്ക് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങും. പക്ഷേ അവരുടെ അച്ഛനെയും അമ്മയെ നോക്കാൻ അവർക്ക് പിന്നീട് സമയം കിട്ടില്ല. മേ ബി അവരുടെ ഫാമിലി അതുവരേക്കും ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെയാണ് എന്റെ കാര്യവും. ഇതെനിക്കെല്ലാം തലക്കീഴായിട്ടാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ ട്രീ ഹൗസ് ഉണ്ടാക്കാം. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ട്രീ ഹൗസിന്റെ പണിയെല്ലാം തീർക്കുവാണ്. ട്രീ ഹൗസ് ഉണ്ടാക്കിയതിനു ശേഷം അവരെല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുവാണ്. കുറച്ചുനേരം അതിനകത്തൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അക്കിരയും കൂട്ടരും അവിടെ നിന്ന് അവന്റെ ഗ്രാമത്തിലോട്ട് പോവാണ്. അങ്ങനെ അവൻ അവന്റെ നോട്ട്ബുക്ക് എടുത്ത് അവൻ അവന്റെ ആ ആഗ്രഹം കൂടി വെട്ടിക്കളയുന്നു. ഒരുപാടധികം നന്ദിയുണ്ട്, നിങ്ങൾ കാരണം എന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു. ഏയ്, നീ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല, നിനക്ക് വേണ്ടി എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവും, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്ന് പറയുകയാണ് അപ്പൂപ്പൻ. ഇതൊക്കെ കണ്ട് സുസുക്കൊക്കെ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീ രാത്രി വരെ ഇവിടെ നിൽക്കുമെന്ന്, അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് എന്റെ ഫാമിലിയെ വളരെ പെട്ടെന്ന് എന്നെ കണ്ടേ പറ്റൂ. ഈ അപ്പൂപ്പനെ കണ്ടപ്പോ എനിക്ക് എന്റെ ഫാമിലിയാണ് ഓർമ്മ വന്നത്. അങ്ങനെ അവർ അക്കിരയുടെ ഗ്രാമത്തിലോട്ട് പുറപ്പെടുന്നു. വളരെ ഇടുങ്ങിയ ഒരു ഇടവഴിയിലൂടെയാണ് അവർ നടന്നു പോകുന്നത്, അതും ഒരു മലയുടെ മണ്ട കൂടെ. ഹേ അക്കിര, നിനക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് കെഞ്ചോ. നോക്കുന്ന സമയത്ത് താഴെ വലിയൊരു കുഴിയാണ്, ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. ഇതിന് മാനിറ്റിംഗ് പാസ് എന്ന് പറയും. പഴയകാലത്ത് ആ ടണലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആളുകൾ ഇതുവഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതുവഴി പോകുന്ന സമയത്ത് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുമുണ്ട്. ഇത് മാത്രമാണ് സിറ്റിയിലോട്ടും എന്റെ വില്ലേജിലോട്ടും പോവാനുള്ള ഇനിയുള്ള ഒരേയൊരു വഴി. പണ്ടൊക്കെ എന്റെ ഗ്രാമം ഒരു ജയില് പോലെയായിരുന്നു, കാരണം ഈ സ്ഥലക്ക് ചുറ്റും ഒരുപാടധികം മലകളാണ്. അതുകൊണ്ട് ഇതിനെ ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറയും. ഇത് കേൾക്കുന്ന ബാട്രിക്സിന് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇങ്ങോട്ട് സോംബീസ് ഒന്നും വരാത്തത് അത് കാരണമാണ്. തീർച്ചയായിട്ടും വില്ലേജിലെ ആളുകൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതേ സമയമാണ് അക്കിരാവിന്റെ വില്ലേജ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവർ ആ വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന സമയത്താണ് അക്കിര ആലോചിക്കുന്നത്, ചെറുപ്പത്തിൽ എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? വില്ലേജിലെത്തിയ അവർ അവിടെ മൊത്തം നോക്കുവാണ്, അവിടെ ആരെയും കാണാനില്ല. എന്തോ വലുത് സംഭവിച്ചതുപോലെ തോന്നുന്നു. ഇത് കാണുന്ന അക്കിര ടെൻഷനാവുന്നു. ഏയ്, ഒന്നും സംഭവിച്ചു കാണില്ല, ഇതൊക്കെ വെറൊരു സ്വപ്നമാണ്, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ അക്കിര അവിടെയൊക്കെ ആളുകളെ തരയുന്നു. ഓടിപ്പോയ അക്കിര അവന്റെ വീട് അങ്ങ് തുറന്നു നോക്കുവാണ്. നോക്കുന്ന സമയത്ത് അവിടെയുണ്ട് എല്ലാവരും. ഒരുപാട് പേർ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുപേർ ഡ്രസ്സൊന്നും ഇടാതെ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും അക്കിരയെ കാണുവാണ്. ഇതാ നിങ്ങളുടെ മകൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. നോക്കുന്ന സമയത്ത് അക്കിരയുടെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛാ അമ്മ, നിങ്ങളെ വീണ്ടും കണ്ടതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഇതുവരെ ഞാൻ നിങ്ങളെ കാണാൻ വരാത്തതിന് എന്നോട് ക്ഷമിക്ക്. ഒരുപാട് നാളായിട്ട് നിങ്ങളെ കാണണം വരണം വരണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. ഇതേ സമയമാണ് ഒരാൾ വന്ന് അക്കിരയെ ഒറ്റയടി അങ്ങ് അടിക്കുന്നത്. ആരാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത് അക്കിരയുടെ അച്ഛനായിരുന്നു. ഹേ അക്കിര, നീ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നേ? ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നറിയോ? നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ അക്കിരയുടെ ഫ്രണ്ട്സ് ആണെന്ന്. നിങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ഒരുപാടധികം ക്ഷീണിച്ച് കാണും, ഇവിടെ ഒരുപാടധികം റൂംസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്നും പറഞ്ഞ അക്കിരയുടെ അച്ഛൻ അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട് സുസുക്ക ഇങ്ങനെ കണ്ടപ്പോ ഞാൻ കുറച്ച് ടെററാണെന്ന് വിചാരിച്ചു, പക്ഷെ ആള് പാവ. അങ്ങനെ അക്കിരയുടെ അമ്മ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊടുക്കുവാണ്. ഇപ്പാണ് സുസുക്ക ആ കാര്യം ചോദിക്കുന്നത്. ആന്റി, നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെയാണ് ഉണ്ടാവുക, നിങ്ങൾ പുറത്തൊന്നും പോവാറില്ലേ? ഞങ്ങൾ പുറത്തോട്ട് പോവാറൊക്കെ ഉണ്ട്, പക്ഷെ വിന്റർ വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിനകത്ത് സീലാവും, അപ്പോൾ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. സോ പുറത്ത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു വർഷത്തിന്റെ പകുതിയും ഞങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോവാറില്ല. ഓ, അതുകൊണ്ടാണല്ലേ നിങ്ങൾ സേഫായിട്ടിരിക്കുന്നത്. അതെ, ഇവിടെ സേഫാണെന്നറിഞ്ഞ് ഒരുപാട് പേർ ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങി. ഓ, അതുകൊണ്ടാണല്ലേ ആ ടണലിനകത്ത് ഒരുപാടധികം സോംബീസ് ഉള്ളത്. അതെ, അവരൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു, പക്ഷേ അതിൽ ഒരുപാട് പേർ സോംബി ആയിട്ട് ആക്രമിക്കപ്പെട്ടവരായിരുന്നു.
അതുകൊണ്ട് ഒരുപാട് പേരെ കടിച്ച് അവർ സോംബീസ് ആക്കി. ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ സോംബീസ് ഞങ്ങളുടെ ഗ്രാമത്തിലോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ടണൽ ഞങ്ങൾ സീൽ ചെയ്തത്. ഇതൊക്കെ കേട്ട് കെഞ്ചോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോഴും ജീവനോടെയാണുള്ളത്. യാതൊരു കുഴപ്പമില്ല. ആ അതെ അതെ, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ സിറ്റീസിൽ നിന്നും വന്ന വേറെ കുറച്ച് പേര് കൂടിയുണ്ട്. അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇപ്പൊ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഒരുപാട് വീട് ഇവിടെ എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഹേ അക്കിര, നിന്റെ നോട്ട്ബുക്കിൽ ഇത് വേണമെങ്കിൽ നീ നോട്ട് ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ പഴയ സ്ഥലമൊക്കെ നമുക്ക് വേണമെങ്കിൽ റെന്യൂവേറ്റ് ചെയ്യാം. ഇത് കേട്ട് അക്കിര പറയുവാണ്, ഇതുപോലെ ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു നല്ല കുട്ടിയായിട്ടിരിക്കണം. ചെറുപ്പത്തിൽ എന്നെ ഹാപ്പിയാക്കി വെച്ചതുപോലെ അവരെയും ഞാൻ ഹാപ്പിയാക്കി വെക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് അക്കിര അവന്റെ അമ്മയ്ക്ക് ഒരുപാടധികം ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. പ്ലേറ്റൊക്കെ കഴുകി കൊടുക്കുന്നു, അതുപോലെ അമ്മക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ അമ്മയെ നന്നായിട്ട് എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേ അക്കിര, നീ ഒരുപാട് ദൂരത്തു നിന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, നിനക്ക് ക്ഷീണം കാണില്ലേ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക. ഇതേ സമയമാണ് അങ്ങോട്ട് അവന്റെ അച്ഛൻ വരുന്നത്. അച്ഛൻ അവനെ കൃഷി ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെയുള്ള പണിയൊക്കെ എടുപ്പിക്കുകയാണ്. അച്ഛാ, നിങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ആ സുഖമാണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. നിങ്ങൾ എന്താ എപ്പോഴത്തെയും പോലെ ഇങ്ങനെ തനിച്ച് ജോലി ചെയ്യുന്നത്? ഇത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലേ? പക്ഷെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ വന്നല്ലോ, ഇനി ഞാൻ നോക്കിക്കോളാം. അക്കിര, ഈ വില്ലേജിലിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മൾ നമ്മുടെ ജോലി ചെയ്തേ പറ്റൂ. അപ്പോഴാണ് അക്കിര ഒരു കാര്യം ആലോചിക്കുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്താലും എന്റെ അച്ഛനും അമ്മയും അത്ര ഹാപ്പി ആയിട്ടിരിക്കുമെന്നും തോന്നുന്നില്ല. അങ്ങനെ അക്കിര ചിന്തിക്കുവാണ്, ഞാൻ ഇനി എന്ത് ചെയ്തിട്ടാ അവരെ സന്തോഷിപ്പിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് വായിൽ നിന്നും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന അവന്റെ അച്ഛനെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അക്കിര ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അച്ഛൻ പറയുന്നു. എനിക്കിനി അധിക കാലമില്ല എന്ന് വിചാരിക്കുവാണ് അക്കിരയുടെ അച്ഛൻ. അങ്ങനെ അവർ അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെ ക്രോസ് ചെയ്ത് കുറച്ച് പേർ വരുന്നത്. അവരൊക്കെ സിറ്റിയിൽ നിന്നും വന്നതാണ്, അതുകൊണ്ട് അവരെ പറ്റി അധികമൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുവാണ് അക്കിരയുടെ അച്ഛൻ. പിന്നീട് സിറ്റിയിൽ നിന്ന് വന്ന ആ ആളുകളെയാണ് കാണിക്കുന്നത്. ആ മൂടിയിട്ട ടണലിന്റെ അടുത്തോട്ട് വരുവാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഇത് നമ്മൾ ചെയ്യണോ, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ കമ്പ്യൂട്ടറിൽ. പക്ഷെ എത്രയ്ക്ക് ജോലി ചെയ്താലും പൈസ വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തിനേറെ പറയുന്നു, സിഗരറ്റ് മേടിക്കാൻ പോലും തികയുന്നില്ല. അങ്ങനെ അങ്ങേര് സിഗരറ്റ് മേടിക്കാൻ പുറത്തിറങ്ങുവാണ്. അവനവന്റെ പഴയ കാലത്തിനെ പറ്റി പറയുവാണ്. അവന്റെ ഫ്രണ്ട്സും അവനൊക്കെ സ്വിമ്മിംഗ് പൂളില് വളരെ നന്നായിട്ട് ജോലിയായിട്ടിരിക്കുന്നതൊക്കെ അവൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് കാണുന്നത്. ആ സ്ത്രീയെ ആക്രമിച്ചുകൊണ്ട് മാത്രമല്ല അയാളുടെ ശരീരത്തിൽ നിറച്ചും ബ്ലഡ് ആയിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കുന്ന സമയത്താണ് അയാൾ ഒരു സോംബി ആയക്കാരി ഇവന് മനസ്സിലാവുന്നത്. അയാളുടെ കയ്യിൽ നിന്നും തലനാരിഴക്കിയ രക്ഷപ്പെടുന്നു. പുറത്തിറങ്ങി അവൻ കാണുന്നത് അവന്റെ സിറ്റി മൊത്തമായിട്ടും ഇപ്പൊ ഒരു സോംബി അപ്പോക്ലിപ്സ് നടന്നിരിക്കുന്നു. ആദ്യം അവനൊന്ന് പകച്ചു പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവന് സന്തോഷമാവുന്നു. കാരണം ഇനി അവന് യാതൊന്നിനെയും പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ വിചാരിക്കുന്നതൊക്കെ അവനക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവൻ സന്തോഷത്തോടെ ഒരു കടയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന സിഗരറ്റ് മൊത്തമായിട്ട് എടുക്കുവാണ്. അപ്പൊ അവിടെ കുറച്ച് പേര് അവൻ കാണുന്നു. അവരെ കണ്ട ഇവൻ, നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു നോട്ട്ബുക്കിൽ അവന്റെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുവാണ്. പക്ഷെ അവൻ എഴുതുന്ന എല്ലാ കാര്യങ്ങളും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇനി കുറച്ചു കാലം മാത്രമേ നമ്മൾ ജീവിക്കൂ, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്റെ അവസാനത്തെ വെക്കേഷൻ. പിന്നീട് അവൻ എഴുതിയ ബുക്കിന്റെ ടൈറ്റിൽ കാണിക്കുന്നു, 100 things we want to do. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അക്കിരയുടെ പോലെ തന്നെ ഇവനും ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടിയാണ് അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമരം ആദ്യമായിരിക്കും. ബൈ ബൈ.